ഈ വീടെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ഈ ട്രഡീഷണൽ വീട് കണ്ടിട്ടുണ്ടെങ്കിലും അത് ആ ട്രഡീഷണൽ ഫീലിൽ അവസാനം വരാറില്ല. എങ്ങനെയാണ് ഈ വീട് ഇങ്ങനെ ചെയ്തെടുത്തത്, എൻ്റെ എക്സ്പീരിയൻസ്? ഇവിടെ പൂരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മെയിൻ ഏരിയ ആണ്. അപ്പൊ ഇവര് പൂരങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാനും ഫാമിലി ആയിട്ടും കസിൻസ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനും ഒരു വീക്കെൻഡ് ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ തുടങ്ങിയത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 100,000 സബ്സ്ക്രൈബർ ഏതൊരു യൂട്യൂബറുടെയും ഒരു അത്ര നല്ലൊരു മൊമെൻ്റ് ആണ് അത് പറയുന്നത്. അപ്പോൾ 1,00,000 തികഞ്ഞിട്ട് ഇന്ന് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ്. അതായത് നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആക്രിയേറ്റീവ് വിഘ്നേഷ് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. ആക്ച്വലി ആ 1,00,000 നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത്. അതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഈ വീട് നിൽക്കുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 10 സെൻറ്റിൽ 1,400 സ്ക്വയർ ഫീറ്റിൽ പക്കാ ട്രഡീഷണൽ ആയിട്ട് ചെയ്ത ഒരു വീടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പ് പറയുകയാണ്. നമുക്ക് വീഡിയോക്ക് പോകാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 1,00,000 തികഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സാധിച്ചത്. ഏതായാലും ആർക്കിടെക്ട് വിഘ്നേഷിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരു ട്രഡീഷണൽ വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് ആൾ. അദ്ദേഹത്തിൻ്റെ ഈ 2-3 പ്രൊജക്റ്റ് നമ്മൾ ഫോണിൽ കണ്ടു. അതൊക്കെ ഇതേപോലെ തന്നെ അടിപൊളിയാണ്. ഈ പ്രൊജക്റ്റും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ പടിപ്പുരയിലാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീട് ഷൂട്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു സാധനം വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം എലമെൻറ്റ് ശ്രദ്ധിക്കണം അതൊക്കെ നോക്കിയിട്ടുണ്ട്. പക്കാ കരിങ്കല്ല് ഉപയോഗിച്ച് റാൻഡറബിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. നല്ല റഫ് പ്ലാസ്റ്ററിങ് അത് അതേപോലെ തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു മാറ്റ് പോളിഷും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പല ആളുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗ്ലോസ് ചെയ്യും. ഗ്ലോസ് പോളിഷ് അടിച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് വൃത്തിപോയി. ഇനി നമ്മൾ ഈ പഠിപ്പുര തന്നെ അതിൻ്റെ തന്നെ ഡീറ്റെയിലിങ് നോക്കിയാൽ മനസ്സിലാവും ആർക്കിടെക്ട് എത്രമാത്രം റിസ്ക് എടുത്തേക്കണത്. നമ്മൾ ആ പഴയ ഒരു ഫീല് വരാൻ വേണ്ടി ഇത് 4 പാർട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ 4 പാർട്ട് തുടങ്ങി നമ്മൾ നേരെ കിടക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ എൻട്രൻസിലോട്ടാണ്. പക്കാ കേരള ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫീലോടും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. 10 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. 1,400 സ്ക്വയർ ഫീറ്റാണ്. 2 BHK ആണ് വീട് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എവിടെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നോക്കാം. അവർ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്തത് ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഈ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് സ്റ്റോൺ ഈ ചെറിയൊരു കളർ വരുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ ഒരു ഫീല് വരും. അതേപോലെ തന്നെ തേക്ക് വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ നോർമൽ പോളിഷ് തേക്ക് വുഡാണ്. വിൻഡോയിലൊക്കെ ആ ഒരു ഡിസൈൻ കൊണ്ടുവരാണ്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണ് നമ്മുടെ സാധാ ഓടും, നമ്മുടെ ഈ 3 സൈഡ് സ്ലോപ്പൊക്കെ റൂഫും അതൊക്കെ ആകുമ്പോൾ തന്നെ ആ ട്രഡീഷണൽ വരുള്ളൂ. അത് കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള വീടാണ്. 40 ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ കരിവാക ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലറൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടാണ് ഈ സംഭവം എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഹൈറ്റിൽ തന്നെ ഈ ഒരു സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും ഇതിന് പറ്റുന്ന രീതിയിൽ ട്രഡീഷണൽ വീടിൻ്റെ ഫീല് കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ടോട്ടൽ എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ളി സ്ലോപ്പ്ഡ് റൂഫാണ്. ആ സ്ലോപ്പ് റൂഫാണ് ഇതിൻ്റെ ആ ഒരു ഫീല് വരുത്തുന്നത്. സിറ്റ് ഔട്ട് ആണെങ്കിൽ ഒരു എൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 3 സ്റ്റെപ്പ് കയറിയാലാണ് സിറ്റ് ഔട്ടിലെത്തുക. ഇവിടെ ശരിക്കും ആക്ച്വലി ഉപയോഗിച്ചിട്ടുള്ള ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ നോർമൽ ഒരു ടൈലാണ്, ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണ് എന്ത് ചെയ്തിട്ടുണ്ട്, വീടിൻ്റെ ഫുൾ മേജർ പോർഷനിലൊക്കെ ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വാട്ടർ ബോഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളിലോട്ട് കൂടി കാഴ്ച കിട്ടുന്ന പോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലൊരു കോർട്ട്യാർഡ് ഉണ്ട്. അപ്പോൾ ആ കോർട്ട്യാർഡെന്നും വ്യൂ കിട്ടുന്ന രൂപത്തിൽ ഇവിടെ നല്ല രീതിയിലൊരു വാട്ടർ ബോഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പിൽ സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് ഒരു എൽ ഷേപ്പിലാണ് ഈ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇത്തരം വീടുകൾക്ക് നമുക്ക് വീടിന് ചുറ്റും സിറ്റ് ഔട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് 10 സെൻറ്റിൽ പരിമിതി ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു 2 ഭാഗങ്ങളിലേക്ക് കംപ്ലീറ്റ് സിറ്റ് ഔട്ട് വരുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീടിന് ഈ ഒരു ഭാഗത്തോട്ട് കൂടി എൻട്രി ഉണ്ട്. അത് നല്ലൊരു ഓപ്ഷൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീടിൻ്റെ മെയിൻ എൻട്രൻസ് ലിവിങ്ങിലോട്ടാണെങ്കിൽ ഡൈനിങ് ഹാളിലോട്ട് കൂടി ഒരു ഡോർസ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഫോൾഡിങ് ടൈപ്പുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 4 ലീഫുള്ള ഡോറാണ്. അപ്പോൾ വലിയൊരു ഓപ്പണിംഗ് ഇവിടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകൾ കിടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മെയിൻ ഡോറിനെ കുറിച്ചൊന്ന് പറയാം. ഒരു ട്രഡീഷണൽ വീടിൻ്റെ മെയിൻ ഡോറിൽ എന്തെല്ലാം വേണോ അതേപോലെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കണ്ടംപററി വീടാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുക. ഈ ചട്ടമൊന്നും മനസ്സിലാത്ത രൂപത്തിൽ, ഈ ഒരു ഗ്രൂവിൻ്റെ വർക്കൊന്നും മനസ്സിലാത്ത രൂപത്തിലാണ് ചെയ്യുക. എന്നാൽ ഒരു ട്രഡീഷണൽ വീടാകുമ്പോൾ ഇതൊക്കെ കാണുന്ന നമുക്ക് പഴയ ആ ഓർമ്മ വരുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിലും മറ്റ് വർക്കിലൊക്കെ അതവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡോറുകൾക്ക് വേണമെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡോറാണിത്. ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. ആക്ച്വലി ലിവിങ്ങിലോട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നതെങ്കിലും നമുക്ക് ഫസ്റ്റ് വ്യൂ വരിക ഈ ഒരു കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡ് എല്ലാ ഭാഗത്തേക്കും വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഒരു 1 lakh സബ്സ്ക്രൈബർ ആയതിന് ശേഷം ചെയ്യാൻ കിട്ടിയ ഒരു വീട് എന്നുള്ളത് നമ്മൾ ശരിക്കും ഹാപ്പിയാണ്. ആ ഒരു ഫീല് കിട്ടുന്ന വീട് തന്നെയാണത്. അപ്പോൾ ഈ ഊഞ്ഞാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കറക്റ്റ് നമുക്കൊരു കോർട്ട്യാർഡിൽ ഇത് വെള്ളം ഫുള്ള് ഉള്ളിലോട്ട് വരുന്ന കോർട്ട്യാർഡ് തന്നെയാണ്. ഇങ്ങനെ കോർട്ട്യാർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിവാക്കാനുള്ള ഔട്ട് ചെയ്യണം. ആക്ച്വലി ഇവിടെ ഔട്ട് അവർ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇവിടെ ഉള്ളത് ബാംഗു സ്റ്റോൺ ആണ്. ഈ ബാംഗു സ്റ്റോണിൻ്റെ ഈ ഒരു ഭാഗത്ത് അവർ എന്തിട്ടുണ്ട്, അതിനുള്ള വെള്ളം പോകാനുള്ള സ്ലോപ്പും അതിന് ഔട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ല സൺഷെയ്ഡ് വേണം, നല്ല തള്ളു വേണം. ഇത് എല്ലാ ഭാഗത്തുനിന്നും കൃത്യമായ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോപ്പിൽ നിന്ന് വരുന്ന വെള്ളം കൃത്യമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കുത്തിയൊലിച്ച് വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു നെറ്റ് വെച്ചിട്ടുണ്ട്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രില്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോർട്ട്യാർഡിൽ വേണ്ട എല്ലാ സംഗതികളും ഈ ഡിസൈനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഊഞ്ഞാൽ, ഈ ഒരു കോർട്ട്യാർഡിൽ നിന്ന് 3 steps കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഊഞ്ഞാൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് ഇവിടെ ഇരുന്ന് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ടും റെയിൻ പെയ്യുന്ന സമയത്ത് നല്ലൊരു ഫീല് വരുന്നുണ്ട്. അതിനും അറ്റാച്ച് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൽ പറഞ്ഞ വാട്ടർ ബോഡി ഉണ്ട്. ഈ വാട്ടർ ബോഡിക്കും ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബേ വിൻഡോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രാനൈറ്റ് വെച്ചിട്ട് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് വെച്ചിട്ട് അതിന് കംപ്ലീറ്റ് വ്യൂ എന്തെയുണ്ട്, വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് ചെറിയൊരു ലിവിങ് സ്പേസ് ഉള്ളത്. കാരണം സാധാരണ കാണുന്ന ഒരു സോഫ പാറ്റേൺ അല്ല, ട്രഡീഷണൽ വീടുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സോഫയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഒരു ആർക്കിടെക്ചറിനെ അളക്കാൻ പറ്റിയ മെയിൻ ടൂളാണ്. അപ്പോൾ അതിലൊക്കെ എന്തിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഒരു LED യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. LCDൻ്റെ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. LCD യൂണിറ്റിനെ ഫുള്ള് വിനിയറിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനത്തെ വീടുകളിൽ മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീല് പോയി പോകും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വിനിയറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ LCD പ്ലേസ് ചെയ്തിട്ടില്ല. LCDകളെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിയിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതാണ് ശരിക്കും ഡൈനിങ്ങിൻ്റെ പാർട്ടീഷൻ ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങുകളും പാർട്ടീഷൻ ചെറിയൊരു ഡൈനിങ് ഏരിയയാണ്. ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയയാണ്. എന്നാൽ വേണമെങ്കിൽ നമുക്കിത് 8 പേർക്ക് ഇരിക്കുന്ന രൂപത്തിലാക്കാം. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ഭാഗത്തിലൂടെ ഇപ്പോൾ ആരെങ്കിലും 2-3 ഗസ്റ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഇതുവഴി വീട്ടിലേക്ക് ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഡോറും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയണം. ഇത്തരം വീടുകൾ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഈ വീടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടും പിന്മാറാനുള്ള കാരണം ഈ സീലിംഗ് ഓടുകളും ഈ റൂഫിൻ്റെ വർക്കുകളൊക്കെയാണ്. പക്ഷേ വളരെ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ട്. ഈ വീട് തെളിയിക്കുന്നുണ്ട്. സിമ്പിൾ നല്ല സീലിംഗ് ഓട് ഉപയോഗിച്ചിട്ട്, നമ്മൾ നോർമൽ ഓട് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല ഫീലുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളതുകൊണ്ട് ഇപ്പോൾ സമയം പക്ഷേ 12:30 ഒരു ചൂടും ഇല്ല. അവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു ഫാൻ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല കൂളിംഗ് വരുന്നുണ്ട്. ഇനി ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാർ ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന 120 ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫുള്ളി ഫ്രെയിം ഓപ്പണിംഗ് രൂപത്തിലാണ് കിച്ചണും ഡൈനിങ്ങുകളും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള കിച്ചണാണ്. കിച്ചണിൽ വരെ അവർ ആ ട്രഡീഷണൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ ശ്രമിച്ചെന്ന് ചോദിച്ചാൽ, ആക്ച്വലി എന്തുണ്ട്, ഇവിടെ വിനീർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വിനീർ ഒരു വുഡൻ ഫീല് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ കാലത്ത് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ടൈല് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റാണ് ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സിങ്കും അതുപോലെ തന്നെ സ്റ്റവും ഉണ്ട്. ഒരു നോർമൽ ഒരു വിൻഡോ ഈ ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു L-ഷേപ്പിലാണ് ഇതിൻ്റെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം അടിയിലും മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡുള്ള ബ്ലാക്ക് അപ്പോക്സി ഉപയോഗിച്ചിട്ടുള്ള ഒരു വിട്ടിഫൈഡ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം നമ്മൾ കാണിക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് പുറത്തോട്ടുള്ള ഒരു ഡോറും അതേപോലെ തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് 2 bedroom കുറിച്ചാണ്. അതിന് മുന്നേ ഈ കോർട്ട്യാർഡ്
ഈ കോർട്ട്യാർഡ് ഒന്നും കൂടി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ ഇവിടെ നാനോ വൈറ്റ് ഉപയോഗിച്ചിട്ട് നല്ലൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ട് നമുക്കൊരു വീട്ടിൽ ഒരു 10-15 ആളൊക്കെ കൂടി ഇരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഈ കോർട്ട്യാർഡിനെ ഫേസ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വായു എയർ സർക്കുലേഷൻ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് കോർട്ട്യാർഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ജാളി വർക്കും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്ലാൻസുകൾ കോർട്ട്യാർഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൃത്യമായി പ്രൈവസി കിട്ടുന്ന പോലത്തെ, അതായത് ലിവിംഗ് എന്നോ ഡൈനിങ് എന്നോ ബെഡ്റൂം എന്നോ കിച്ചൺ എന്നോ എവിടെ നിന്നും നമുക്ക് ബെഡ്റൂംസിൻ്റെ ഡോറ് കാണാത്ത രൂപത്തിൽ കൃത്യമായ പ്രൈവസിയോട് കൂടിയാണ് രണ്ട് ബെഡ്റൂംസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ബെഡ്റൂം, ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം, ബെഡ്റൂമിൻ്റെ കാഴ്ചകളെന്ന് കാണാം. അപ്പോൾ ബെഡ്റൂമിലും നോർമലി എല്ലായിടത്തും ഉപയോഗിച്ച സെയിം ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബെഡ്റൂം ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സാധാരണ നമ്മൾ വീട് ഈ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ കയറുമ്പോൾ ആ ഫീൽ ഉണ്ടാകാത്ത ഒരുപാട് വീടുകളുണ്ട്. എന്നാൽ ഇത് അതേ ഫീലിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കട്ടിലെയും അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് ടേബിൾ അടക്കം ആ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെ ആക്ച്വലി ഒരു നേരത്തെ കിച്ചണിലൊക്കെ ഉപയോഗിച്ച പോലെ തന്നെ ഒരു വിനീറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു ബ്ലാക്ക് ഒരു ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഈ ഗ്രൂവിൻ്റെ ഡിസൈനൊക്കെയാണ് ഇത് ആ പഴയ ഒരു പഴയ ലുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു മിറർ യൂണിറ്റും സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റഡി ടേബിളും സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ബെഡ്റൂമാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. ആക്ച്വലി നമ്മുടെ ആ മറ്റു ബെഡ്റൂമിൻ്റെ അതേ ഫീൽ തന്നെയാണ്. പക്ഷേ ബെഡ്റൂമിൻ്റെ സൈസ് പെർഫെക്റ്റ് ആട്ടോ. ഏകദേശം ഒരു 330-390 എന്ന സൈസിലാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെഡും ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല മെറ്റൽ ആർട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മെറ്റൽ ആർട്ട് വരെ അതിൻ്റെ സെലക്ഷൻസ് വരെ ആ ഒരു ഫീൽ ട്രഡീഷണൽ ഫീൽ വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. നോർമൽ ഒരു സൈസാണ് ഇവിടെ ഈ ഇവിടെയാണ് അവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഈ യൂണിറ്റ് എനിക്കൊന്ന് പ്രത്യേകം എടുത്ത് കാണിക്കണം എന്ന് തോന്നി. സാധാരണ ഒരു വ്യത്യസ്തമായ ഡിസൈനിൻ്റെ ഫീൽ ചെയ്തു. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ആണെങ്കിലും ഈ മിറർ യൂണിറ്റാണ് ഇതിൻ്റെ ഒരു ഇതിന് വ്യത്യസ്ത നിലനിർത്തുന്നത്. ഒരു പ്രത്യേക തരം ടൈപ്പുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് പ്ലൈവുഡും മിനിയറിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. സാധാരണ ഒരു ബാത്റൂം തന്നെയാണ്. സൈസ് പെർഫെക്റ്റ് ആണ്. ഒരു 2x40x60 സൈസ് ചെയ്തിട്ടുണ്ട്. ബേസിൻ ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, ഷവർ ഉണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ടച്ച് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1 lakh സബ്സ്ക്രൈബറായ 1 lakh ക്ലബിൽ നമ്മൾ ചേർന്നിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. ഇത്രയും സപ്പോർട്ടിന് ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ്. ഹായ് സജീർ. വിഘ്നേഷ്. ഓക്കെ, ഏതായിരുന്നു കോഴ്സ് കഴിഞ്ഞത്? ഞാൻ ആർക്കിടെക്ചറാണ്, BR. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്തു. ഓക്കെ ഓക്കെ. ഫാമിലി ഒക്കെ? ഫാമിലി വൈഫും ആർക്കിടെക്റ്റാണ്. ആള് ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് അർബൻ ഡിസൈനിൽ മാസ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്, 1.5 വയസ്സായിട്ട്. എന്താ മോളെ പേര്? പല്ലവി എന്നാണ് പേര്. ഓക്കെ. ഈ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ഈ ട്രഡീഷണൽ വീട് കണ്ടിട്ടുണ്ടെങ്കിലും അത് ആ ട്രഡീഷണൽ ഫീലിൽ അവസാനം വരാറില്ല. എങ്ങനെയാണ് ഈ വീട് ഇങ്ങനെ ചെയ്തെടുത്തത്? എൻ്റെ എക്സ്പീരിയൻസ്. ഇത് വലിയൊരു ഘടകം എന്ന് പറയുന്നത് ക്ലയന്റ് തന്നെയാണ്. ഓക്കെ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു അവർക്ക് ഒരു ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ക്ലയന്റിന്റെ ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണ്. അവരുടെ പാരന്റ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു തറവാട് വീട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത് പിന്നീട് കാലഘട്ടങ്ങൾ കൊണ്ട് അത് ഡെമോളിഷ് ചെയ്ത് പോയ സമയത്ത് ക്ലയന്റ് NRI ആണ്. അപ്പൊ അവർക്ക് ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയാണ്. അപ്പൊ ഇവിടെ പൂരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മെയിൻ ഏരിയ ആണ്. അപ്പൊ ഇവര് പൂരങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാനും ഫാമിലി ആയിട്ടും കസിൻസ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനും ഒരു വീക്കെൻഡ് ഹോം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2-bedroom ഒരു കോർട്ട്യാർഡ് ഹൗസ്, അതാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് കിട്ടിയിരുന്ന ഒരു റിക്വയർമെന്റ്. പിന്നെ അതിന്റെ കൂടെ തന്നെ പക്കാ ട്രഡീഷണൽ എലമെന്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ടൊരു സ്പേസ് ആണ് ക്ലയന്റ് റിക്വയർമെന്റ് വന്നിരുന്നത്. ആക്ച്വലി ഇപ്പൊ ഇങ്ങനത്തെ വീടൊക്കെ ചെയ്തിട്ട് ഒരുപാട് സമയം എടുക്കും. ആക്ച്വലി എന്നാണ് നിങ്ങൾ ഈ പ്രൊജക്ട് തുടങ്ങി? എത്ര വർഷം എടുത്തു? ഇത് ആക്ച്വലി 12 months, കറക്റ്റ് ഒരു വർഷമാണ് എടുത്തിരുന്നത്. കാരണം അത് ശരിക്കും അതിന് മുമ്പേ നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാറു. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ റെയിൻ കണ്ടീഷനൊക്കെ കാരണം ഒരുപാട് സ്പേസ് എക്സ്പോസ്ഡും കാര്യങ്ങളും അതുപോലത്തെ റൂഫ് എല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ഷനിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുള്ള കരിമ്പനയുടെ തൂണുകളാണ്. അപ്പൊ ഈ തൂണുകളെല്ലാം നമുക്ക് പാലക്കാട് നിന്നാണ് നമ്മൾ കടഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ടൈം ഒരു എടുത്തു. പിന്നെ ഓട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വരുന്നൊരു ടൈമാണ് കുറച്ചെടുത്തത്. ആവറേജ് ഒരു 10 months to 12 months തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. തീർന്നിട്ടുണ്ടല്ലേ? തീർന്നിട്ടുണ്ട്. എത്രയായി ബഡ്ജറ്റ് ഒക്കെ?
ഇത് 40 lakhs ആണ് നമുക്ക് ഇൻക്ലൂഡിങ് എല്ലാം ഇന്റീരിയേഴ്സ് ഫ്ലോറിംഗ് ടൈലിംഗ് ട്രസ് വർക്ക് എല്ലാം അടക്കം നമുക്ക് 40 lakhs rupees ചെലവായിട്ടുള്ളത്. ആക്ച്വലി ട്രഡീഷണൽ വീടുകൾ എടുക്കാൻ പല ആളുകൾക്കും പേടിയുണ്ട്, കാരണം അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇങ്ങനത്തെ വീട് എടുക്കണം ആഗ്രഹമുള്ളവരോട് എന്താ പറയാനുള്ളത്? ഇത് ട്രഡീഷണൽ എല്ലാവർക്കും കേരള സ്റ്റൈൽ താല്പര്യമുണ്ട്, പക്ഷേ ആരും ഇതുപോലെ ഓട് എക്സ്പോസ് ചെയ്ത് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം കൂടുതലും സേഫ്റ്റി ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഓട് ലീക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ആളുകൾ പറയുന്ന ഒരു കംപ്ലൈന്റ്. ഓക്കെ, ആക്ച്വലി അങ്ങനെ അതിൽ അങ്ങനത്തെ വിഷയം ഉണ്ടോ? എന്താണ് ഇത്? നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്താലും ഇപ്പൊ ഈ മഴയെല്ലാം കൊണ്ടു നിൽക്കുക തന്നെയാണ്, നമുക്ക് എവിടെയും ലീക്ക് അതുപോലത്തെ പ്രോബ്ലം ഇല്ല. പിന്നെ ഡബിൾ ഗാർഡി ഓട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പരിധിവരെ ലീക്ക് കുറയ്ക്കാം. പിന്നെ ലേയിങ് ആണ്, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് കുറവ് തീരെ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡബിൾ ഓടാണ്, അതായത് താഴെ നമ്മൾ സീലിംഗ് ഓടും മുകളില് സാധാ ഓടും വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ചൂട് ഒരു പരിധിവരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലയന്റിനെ പറഞ്ഞില്ല, എന്തായാലും ക്ലയന്റ് എന്താ ചെയ്യണത്, പേരൊക്കെ എന്തായിരുന്നു? ഇവര് എൻ ആർ ഐ ക്ലയൻസ് ആണ്, രവികുമാർ ആൻഡ് സതി, അവരാണ് ഇതിന്റെ ഓണേഴ്സ്. അവര് ഇപ്പോ അവരിവിടെ അവര് തറവാട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലവും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രദറൊക്കെ? അപ്പൊ ഞങ്ങള് ഈ ഫേം ഞങ്ങൾ ഒരുമിച്ചാണ്, ഞാൻ എന്റെ ബ്രദറും കൂടിയിട്ടാണ്. ആളുടെ പേര് വൈശാഖ് എന്നാണ്, സിവിൽ എഞ്ചിനീയർ ആണ്. എന്തൊക്കെ സർവീസ് ആണ് ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ നിങ്ങൾ കൊടുക്കുന്നത്, പ്ലാനിങ് കാര്യങ്ങളൊക്കെ? നമ്മള് ബേസിക്കലി ആർക്കിടെക്ചർ സ്ഥാപനമാണ്, പക്ഷെ ഞങ്ങൾ തന്നെ ടേൺകി ആയിട്ട് പ്രോജക്ട്സും ചെയ്യുന്നുണ്ട്. നമ്മൾ പരമാവധി നമുക്ക് റീച്ച് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ടേൺകി ആയിട്ട് തന്നെ പ്രോജക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗങ്ങളിൽ. ഇവിടെ ഓഫീസ് വരുന്നത് വടക്കാഞ്ചേരി? ഓഫീസ് വടക്കാഞ്ചേരിയാണ്, തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന സ്ഥലത്താണ്. ഏത് പാസ് ഔട്ട് ചെയ്ത വർഷമായിരുന്നു? ഞാൻ 15 പാസ് ഔട്ട് ആണ്. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. ട്രഡീഷണൽ വീടുകളാണ് ഏത് വീടാണെങ്കിലും ഒന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്ട്സിന് ഏൽപ്പിക്കുക, അവിടെ മുൻ വർക്കുകളൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ ഒരാളുകളെ ഏൽപ്പിച്ചാൽ അത് ഓക്കെ ആയിരിക്കും. ഇപ്പൊ നിങ്ങളല്ലെങ്കിൽ വേറൊരാള്, അത്രയപ്പോഴും നമ്മളെ ഒരു ഫൈനൽ നമുക്ക് പറയാനുള്ളത് നല്ലൊരാളെ ഏൽപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഏത് വർക്കാണെങ്കിലും ആ ഫീലോട് കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതെ, കൂടുതലും ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ വരയ്ക്കുന്ന ഡിസൈനറ് കൂടുതലായിട്ട് നമ്മൾ അവര് വിശ്വസിക്കുക. അതെ, അവര് എന്തായാലും നല്ലത് ചെയ്ത് തരുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്പോ നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.